ഒരിക്കൽ കൂടി കേരളത്തിൽ യുവജനോത്സവം നടക്കുകയാണ്. യുവജനോത്സവത്തെക്കുറിച്ച് ഓരോ തവണയും പലതരം ചർച്ചകൾ പൊങ്ങി വരാറുണ്ട്. ഈ വർഷം താരതമ്യേന യുവജനോത്സവത്തിലെ കലയോ കലാമത്സരമോ കലാമത്സരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോ സാധാരണ നിലയ്ക്ക് ചർച്ചയാവുന്നതിലുപരി ചർച്ചയായിരിക്കുന്നത് കലോത്സവത്തിൽ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആ ചർച്ച തീർത്തും അപ്രസക്തമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. തീർച്ചയായും നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിനകത്തെ ഹൈറാർക്കി, അതിനകത്ത് മേൽകീഴ് വ്യവസ്ഥ, അതിനകത്ത് ജാതി പ്രവർത്തിക്കുന്ന വിധം, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ യുവജനോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭക്ഷണമാണ് എന്ന് വരുന്നത് അത്ര ശരിയായൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യുവജനോത്സവം ഭക്ഷ്യമേളയല്ലോ. അതുകൊണ്ട് തന്നെ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ മുഴുവൻ ഹൈജാക്ക് ചെയ്യുന്ന നിലയിൽ അവിടെ വിളമ്പുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ച മാറുമ്പോൾ സത്യത്തിൽ നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ഞാനീ ഒരു ചെറിയ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഒന്നും സംസാരിക്കാനല്ല. അത് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ്. അത് വേറെ തരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതുമാണ്. പക്ഷേ യുവജനോത്സവത്തിൽ നമ്മൾ സത്യത്തിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് യുവജനോത്സവത്തിലെ കലയുമായി ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും കേരളത്തിൽ മത്സരം എന്ന നിലയ്ക്ക് അതിൻ്റെ വിവാദങ്ങളൊക്കെ നടക്കാറുണ്ടെങ്കിലും ഇപ്പോഴും വേണ്ടത്ര ഗൗരവത്തോടെ നമ്മൾ അഭിസംബോധന ചെയ്യാത്തൊരു വിഷയമാണ്. എന്താണ് യുവജനോത്സവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? യുവജനോത്സവത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? നമ്മുടെ സമൂഹത്തിൽ കലാരംഗത്ത് എന്താണ് നൽകിയിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സംവാദങ്ങൾ വേണ്ടത്ര ശക്തിപ്പെട്ടിട്ടില്ല എന്ന് വേണം പറയാം. അതുകൊണ്ട് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ, ചില തോന്നലുകൾ മാത്രം പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആർക്കും വിയോജിക്കാവുന്നതാണ്. പൂർണ്ണമായും ഞാൻ പറയുന്നവ ശരിയാണെന്നുള്ള അതിവാദമൊന്നുമില്ല. ഇത് കലയായതുകൊണ്ട് തന്നെ ഒരു ഡിബേറ്റ് സ്പേസ് എപ്പോഴും ഈ കാര്യത്തിലുണ്ട്. ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ഒരുപാട് തരം മേനികളിൽ അഭിരമിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ഉത്സവങ്ങളെയൊക്കെ സമീപിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്നാണ് യുവജനോത്സവത്തിന് പൊതുവെ പറയുന്നൊരു പേര്. നമുക്കീ എന്ത് സെലിബ്രേഷൻ നടക്കുകയാണെങ്കിലും ഉടനെ മലയാളി ഉപയോഗിക്കുന്നൊരു വാക്ക് മാമാങ്കമാണ്. പണ്ട് സാമൂതിരി നിലപാട് തറയിൽ നിൽക്കുകയും ചാവേറുകൾ കൊല്ലാൻ വരികയും ചെയ്ത ഒരു ചരിത്ര സന്ദർഭത്തെ എന്തിനാണ് എല്ലാ ആഘോഷവുമായും കൂട്ടിവെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് നമ്മുടെ ഒരു സുഖം എന്ന് മാത്രം കരുതിയാൽ മതി. എന്തായാലും ആ ജാർഗൺ ഇപ്പോൾ ഏതാണ്ട് ഒരു മാമാങ്കം എന്ന വാക്കിന് മാമാങ്കമായിട്ട് യാതൊരു ബന്ധമില്ലാതായി കഴിഞ്ഞു. ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായി ഒരു കാര്യം നടത്തുക എന്നതാണോ പ്രധാനം? മറിച്ച് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾ, അവരുടെ കലാഭിരുചികളിൽ എന്തെങ്കിലും സർഗാത്മകമായ ഒരു പങ്ക് യുവജനോത്സവം കൊണ്ട് നിർവഹിക്കുക എന്നതാണോ പ്രധാനം? ഇതാണ് വളരെ മൗലികമായ നേർക്ക് നേരെയുള്ള ചോദ്യം. ഇതിനെ പലപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യാറില്ല. നമ്മളിതിൻ്റെ മറ്റ് പുറംപൂച്ചുകളിലാണ് ഇങ്ങനെ കിടന്ന് കളിക്കാറുള്ളത്. എത്ര വലിയ ഘോഷയാത്ര നടത്താം, സ്വർണ്ണക്കപ്പ് ആർക്ക് കിട്ടും, ഏത് സ്കൂളിനാണ് സ്വർണ്ണക്കപ്പ് കിട്ടുന്നത്, ഏത് സ്കൂളിനാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടുന്നത്, കുറച്ചു കാലം മുൻപ് വരെ കലാതിലകം കലാപ്രതിഭ എന്നിങ്ങനെ രണ്ട് ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആര് കലാതിലകമാവും, ആര് കലാപ്രതിഭയാകും, എ ഗ്രേഡ് കിട്ടുമോ കിട്ടില്ലയോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കകത്താണ് നമ്മൾ മിക്കവാറും യുവജനോത്സവത്തിൻ്റെ ഒരു വ്യവഹാര മണ്ഡലം അവിടെയാണെന്ന് പറയാം. ഇത് സത്യത്തിൽ കലയുമായി ബന്ധപ്പെട്ട വളരെ മൗലികമായ ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടതാണ്. മലയാളി എന്ന് രക്ഷപ്പെടാറാണ് പതിവ്. അത് ചോദിക്കേണ്ടതില്ലേ എന്നതാണ് ഏറ്റവും പ്രാഥമികമായ ചോദ്യം. അതിനെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ യൂത്ത് ഫെസ്റ്റിവലിൽ എത്തിയത്, നമ്മുടെ ഈ കലോത്സവം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എങ്ങനെയാണ്, ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റല്ല കേരളം നമുക്കറിയാം. ഏറ്റവും വലിയ മൂലധനമുള്ള സംസ്ഥാനവുമല്ല നമ്മുടേത്. യു പി പോലെ, ഗുജറാത്ത് പോലെ, ബീഹാർ പോലെ, മധ്യപ്രദേശ് പോലെ, മഹാരാഷ്ട്ര പോലെ ഒക്കെയുള്ള വലിയ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. ആ സംസ്ഥാനങ്ങൾക്കകത്തൊക്കെ കുട്ടികളുടെ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇങ്ങേയറ്റത്ത് ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് ഒരു ചെറിയ പടവലങ്ങ പോലെ കിടക്കുന്ന കേരളത്തിൽ നടക്കുന്ന അത്രയും വലിയൊരു ഫെസ്റ്റിവൽ അവർ സംഘടിപ്പിക്കുന്നില്ല. അത് മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത അത്രയും കലാകാരന്മാരുടെ ആധിക്യം നമുക്കുണ്ടായതുകൊണ്ടാണ് എന്നൊന്നും കരുതാൻ വയ്യ. അപ്പോൾ നമ്മൾ ഈ യുവജനോത്സവം രൂപപ്പെട്ടു വന്നതിനൊരു ഒരു ചരിത്രപരമായ സാഹചര്യങ്ങളുണ്ടല്ലോ. അത് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്.
യുവജനോത്സവം എന്ന് പറയുന്ന ആശയത്തിന് സത്യത്തിൽ കേരളത്തിന് രൂപീകരണ കാലം മുതലുള്ള ഒരു ഒരു ചരിത്രമുണ്ട്. കേരള സംസ്ഥാനം ഉണ്ടായ കാലത്ത് തന്നെ ആദ്യം ആരംഭിച്ച കേരളത്തിലെ ഒരു ഫെസ്റ്റിവലാണ് ഈ യുവജനോത്സവം എന്ന് നമ്മൾ പറയുന്ന ഈ കലാപരിപാടി. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് നമുക്കറിയാം, ആ വർഷം തന്നെ 1956 നവംബർ 1 കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ നവംബർ 22 അന്ന് ബി രാമകൃഷ്ണ റാവു ഗവർണറായിട്ടുള്ള ആദ്യത്തെ കേരള സംസ്ഥാനത്തെ ഗവർണറായിട്ട് രാമകൃഷ്ണ റാവു ചുമതലയേൽക്കുന്നത്. ആ കാലത്ത് തന്നെയാണ് യൂത്ത് ഫെസ്റ്റിവലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ ഡയറക്ടർ സി എസ് വെങ്കടേശ്വരൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. സി എസ് വെങ്കടേശ്വരൻ ആ കാലത്ത് മൗലാന ആസാദ് സർവകലാശാലയിൽ ഡൽഹിയിൽ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ആ കലോത്സവത്തിൽ ഈ സി എസ് വെങ്കടേശ്വരൻ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു മാതൃക വല്ലാതെ ഇഷ്ടപ്പെട്ടു. കുട്ടികൾ മത്സരിക്കുന്നു, മത്സരിക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു, 3 ജഡ്ജസ് ഇരുന്ന് മാർക്കിടുന്നു. ഈ ഒരു ഘടന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അത് അവിടുത്തെ കുട്ടികളെ വലിയ തോതിൽ കലയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം അവിടെ ചോദിച്ചറിയുകയും ചെയ്തു. ആ മാതൃകയിൽ സി എസ് വെങ്കടേശ്വരൻ മുന്നോട്ട് വയ്ക്കുന്നൊരു പ്രൊജക്റ്റായിരുന്നു ഈ കേരളത്തിലെ ആദ്യത്തെ യൂത്ത് ഫെസ്റ്റിവൽ എന്നിടത്തേക്ക് എത്തിക്കുന്നത്. 56 നവംബർ അവസാനം എന്ന് വെച്ചാൽ നവംബർ 1 കേരള സംസ്ഥാനം ഉണ്ടാവുന്നു. 56 നവംബർ അവസാനം നടക്കുന്ന ആദ്യത്തെ കേരളത്തിലെ മീറ്റിങ്ങുകളൊന്ന് കേരളത്തിലെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർമാരെ DEOമാരെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ സി എസ് വെങ്കടേശ്വരൻ നമുക്കൊരു കലോത്സവം നടത്തിയാൽ എന്താ എന്ന കാര്യത്തിൽ നടക്കുന്ന ഒരു ചർച്ചയാണ്. ആ കേരളം ഉണ്ടായ അതേ മാസത്തിൽ തന്നെ ആ ചർച്ചയിൽ എല്ലാവരും വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നു. അങ്ങനെയാണ് മറ്റേ 56 ഡിസംബറിൽ തൊട്ടടുത്ത മാസം ഡിസ്ട്രിക്ട് ലെവൽ മേളകൾ നടക്കുന്നത്. കേരളത്തിലെ മിക്കവാറും അന്നത്തെ മുഴുവൻ ഇപ്പോഴത്തെ എല്ലാ ജില്ലകളും ഒന്നും കേരളത്തിലില്ല എന്നറിയാമല്ലോ, പല ജില്ലകളും ഇല്ല. അന്ന് കേരളത്തിലുണ്ടായിരുന്ന ജില്ലകളിലെല്ലാം ഡിസ്ട്രിക്ട് കലാമേളകൾ നടക്കുന്നു. പിന്നീട് 57 ജനുവരി അടുത്ത മാസം, ഡിസംബർ കഴിഞ്ഞ് ജനുവരി 26 എറണാകുളം ഗേൾസ് സ്കൂളിൽ വെച്ചിട്ട് ആദ്യത്തെ സംസ്ഥാന യുവജനോത്സവം നടക്കുന്നു. ആദ്യത്തെ സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പരിശോധിച്ചാൽ 60 പെൺകുട്ടികൾ ഉൾപ്പെടെ 400 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. അതായത് മൊത്തം പങ്കെടുത്ത കുട്ടികളിൽ 340 പുരുഷ പ്രജകളാണ്, 60 പെൺകുട്ടികൾ മാത്രമാണ് ആദ്യത്തെ ഇതിലുണ്ടായിരുന്നത്, യൂത്ത് ഫെസ്റ്റിവലിലുണ്ടായിരുന്നത്. ഉണ്ടായിരുന്ന മത്സര ഇനങ്ങൾ അന്ന് പ്രസംഗം, പദ്യപാരായണം, ഉപകരണ സംഗീതം, വായ്പാട്ട്, ഏകാംഗ നൃത്തം, ചിത്രകല, കരകൗശല പ്രദർശനം, കലാപ്രദർശനം, സംഘഗാനം, സംഘനൃത്തം, നാടകം, ടാബ്ലോ, ഷാഡോ പ്ലേ, ഇങ്ങനെ 13 ഇനങ്ങളാണ്. ഈ 13 ഇനങ്ങളിലായിട്ട് 18 മത്സരങ്ങൾ മൊത്തത്തിൽ നടക്കുന്നു. അതിപ്പോൾ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം പ്രസംഗങ്ങൾ അങ്ങനെയൊക്കെ വരും. സംഗീതത്തിനും നൃത്തത്തിനും പ്രത്യേക ഉപവിഭാഗ മത്സരം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ശാസ്ത്രീയ സംഗീതവും ലളിതഗാനവും എന്ത് പാട്ട് വേണമെങ്കിൽ പാടാം, അങ്ങനെ പാടുന്നു. അതിൽ നിന്നൊരു ഒരു ഒരു വിന്നറെ നിശ്ചയിക്കുന്നു. ആ രീതിയിലായിരുന്നു അന്നത്തെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നൃത്ത വിഭാഗത്തിൽ പ്രത്യേകമായ വിഭജനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നൃത്തം എന്ന നിലയ്ക്ക് ഒരു മത്സരം മാത്രമാണ്. അപ്പോൾ അതിൽ ഭരതനാട്യം കളിക്കാം, നാടോടി നൃത്തം കളിക്കാം, കഥകളി കളിക്കാം, എന്തും കളിക്കാം. ക്ലാസിക്കൽ കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് അന്നൊരു ഡാൻസ് വരുന്നുണ്ട്. പിന്നീട് അതാണ് ഇവിടെ കേരള നടനം എന്ന പേരിൽ വേറൊരു സംഭവമായിട്ട് രൂപപ്പെടുന്നത്. നമുക്കത് തുടർന്ന് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം അവതരിപ്പിക്കുന്ന കുട്ടികളിൽ നിന്ന് ഒരാൾ വിജയിയാവുന്നു. ഇങ്ങനെയായിരുന്നു ആദ്യത്തെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വളരെ പ്രാഥമികമായൊരു ഘടന. 58 കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണനും നിരൂപകനും സാഹിത്യകാരനും ഒക്കെയായ ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി മാറുന്നു. മുണ്ടശ്ശേരി മാഷിൻ്റെ നേതൃത്വത്തിലാണ് 58 കലോത്സവം നടക്കുന്നത്. തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ കലോത്സവം നടക്കുന്നത്. അതാണ് സത്യത്തിൽ ഈ കലാമേളകളുടെ പുതിയൊരു സംസ്കാരത്തിൻ്റെ ഒരു അടിത്തറയിട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. 3 നീണ്ടു നിൽക്കുന്ന ഒരു ഒരു വലിയ കലാമേളയായിട്ടാണ് തിരുവനന്തപുരം മോഡൽ സ്കൂൾ ആ കലോത്സവത്തെ മാറ്റുന്നത്. ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് വന്ന് പങ്കെടുക്കുകയും കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു വലിയ മത്സരമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് പള്ളുരുത്തിയിലെ യേശുദാസൻ വായ്പാട്ടിൽ ഫസ്റ്റ് വാങ്ങുന്നത്. മൃദംഗത്തിന് ജയചന്ദ്രൻ കുട്ടൻ എന്ന് പറയുന്ന ഒരു കുട്ടി സമ്മാനം വാങ്ങുന്നത്. ഇവർ രണ്ടുപേരും പിന്നീട് മലയാളികളുടെ പ്രിയപ്പെട്ട യേശുദാസ് ജയചന്ദ്രൻ എന്ന രണ്ട് പാട്ടുകാരായി മാറി. അതൊക്കെ ചരിത്രമാണ്. ആദ്യത്തെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എന്ന് വെച്ചാൽ ആദ്യത്തെ അല്ല, രണ്ടാമത്തേത്. പക്ഷേ നിലവിലുള്ള നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഘടനയ്ക്ക് തുടക്കമിട്ട 58 യൂത്ത് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നവരാണ് യേശുദാസും ജയചന്ദ്രനും അടക്കമുള്ള ആളുകൾ. പിന്നീട്
സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ മുഴുവൻ നാൾ വഴി ഞാൻ പറയുന്നില്ല, വളരെ ക്രമികമായി വളരെ കൃത്യമായൊരു പ്രോഗ്രഷനിൽ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാം. ചിറ്റൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, തൃശ്ശൂർ, ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലായിട്ട് പിന്നീട് ഇങ്ങനെ കലോത്സവങ്ങൾ നടന്നു വരികയാണ്. ക്രമേണ അതിൻ്റെ ജനപങ്കാളിത്തം കൂടി വരുന്നു. ജനപങ്കാളിത്തം ഓരോ ഘട്ടത്തിലും ഓരോ ഇനങ്ങൾക്കാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് കണ്ടിരുന്ന യൂത്ത് ഫെസ്റ്റിവലിലെ ഇനം, ഇന്ന് അത് പലപ്പോഴും നൃത്ത ഇനങ്ങളൊക്കെ ആണെങ്കിൽ അന്ന് ഏറ്റവും പ്രധാന ആളുകൾ വന്നിരുന്നത് നാടകത്തിനായിരുന്നു. കാരണം 57, 58, 60 കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രൊപ്പഗാൻഡ തിയേറ്ററിൻ്റെ ജനപ്രിയ നാടകങ്ങൾ, തോപ്പിൽ ഭാസി നാടകങ്ങൾ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നാടകം വളരെ ജനപ്രിയമായി നിൽക്കുന്ന ഒരു ചരിത്രഘട്ടമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കണ്ടിരുന്ന ഒരു മത്സര ഇനം കുട്ടികളുടെ നാടകമായിരുന്നു. ഒരുപാട് നടന്മാർ അതിനുശേഷം ആ സമയത്ത് എത്തുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്കകം തന്നെ നൃത്തം വളരെ പ്രധാനപ്പെട്ടൊരു ഇനമായി ക്രമേണ കയറി വരുന്നത് കാണാം. അപ്പം നൃത്തത്തിന് കൃത്യമായ വിഭജനങ്ങൾ നടക്കുന്നു. അതിനകത്ത് ക്ലാസിക്കൽ നൃത്തം എന്ന പേരിൽ നമുക്ക് കുറച്ച് നൃത്തങ്ങൾ വേണം. അപ്പോൾ അത് ക്ലാസിക്കൽ ഫോക്ക് വിഭജനം നമ്മുടെ ഒരു കലയുടെ വളരെ നിർവചനാത്മകമായ വളരെ ഒരു ഡെഫിനിഷൻ നൽകുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ പലപ്പോഴും യൂറോപ്യൻ സംജ്ഞ എന്നുള്ള നിലയ്ക്ക് യൂറോപ്പിൽ ഈ ക്ലാസിക്കൽ ഫോക്ക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിലൊന്നുമല്ല നമ്മളിവിടെ ഉപയോഗിച്ചത്. നമ്മൾ പലപ്പോഴും ചിലതിനൊക്കെ ക്ലാസിക്കൽ എന്ന് നമ്മളങ്ങ് പറഞ്ഞു, ചിലതൊക്കെ ഫോക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ്, അത് വളരെ തിയററ്റിക്കലി വളരെ അബ്സ്ട്രാക്റ്റ് ആയിരുന്നു. എന്തായാലും ക്ലാസിക്കൽ നൃത്തമായിട്ട് നമ്മൾ കഥകളി, കൂടിയാട്ടം, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം ഇങ്ങനെയൊക്കെ തുടങ്ങി കുറേ കാര്യങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തുന്നു. അതൊക്കെ ക്ലാസിക്കൽ ആർട്ടാണ്. അതിൽ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം ഒക്കെയാണ്. മറ്റൊന്ന് ഫോക്കാണ്. അപ്പോൾ ഫോക്കിന് അങ്ങനെ കൃത്യമായിട്ടൊരിതില്ലാത്തതുകൊണ്ട് ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പറയുന്നു. അപ്പോൾ ഫോക്ക് ഡാൻസ് ക്രമേണ യുവജനോത്സവത്തിലേക്ക് വരുന്നു. നാടോടി നൃത്തം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് വളരെ പെട്ടെന്നാണ് ഇവയുടെ ഒരു ജനപ്രിയത കൈവരുന്നത്. പെൺകുട്ടികൾ മത്സരിക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് ഐറ്റമായി ഡാൻസ് ഐറ്റംസ് മാറുകയും ഒരാളെ കലാകാരി എന്ന് അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ അർത്ഥം അഥവാ കലാതിലകമായിട്ടൊക്കെ ഒരാൾ മാറുന്നതിൻ്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നതാണ് എന്ന് വരികയും ചെയ്യുന്നു. അപ്പം നിങ്ങൾ കലാകാരി എന്നൊരാളെ വിളിക്കണമെങ്കിൽ നിങ്ങൾ ഭരതനാട്യമോ കുച്ചിപ്പുടിയോ പഠിക്കാതെ നിങ്ങൾ കലാകാരിയാവില്ല എന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ അതിനോടൊപ്പം പിന്നെ പഠിക്കാവുന്നൊരു കാര്യം ഫോക്ക് ഡാൻസാണ്. അപ്പോൾ ഇതിനകത്തെ ക്ലാസിക്കലിലെ ക്ലാസിക്കൽ എന്താണെന്ന് നമുക്ക് ഏതാണ്ട് തീർപ്പുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ മുമ്പ് മുതലേ ഡെവലപ്പ് ചെയ്ത ബ്രാഹ്മണി ക്വാർട്ടറിലെ നമ്മൾ സവർണ കലകൾ എന്നൊക്കെ പലരും വിളിക്കുന്ന ആ സത്യയോടൊക്കെ നമുക്ക് വേറെ വിയോജിപ്പുകളുണ്ട്. എങ്കിൽ പോലും ഒരു സവർണ ബ്രാഹ്മണി പാട്രിയാർക്കിയുടെ എല്ലാവിധ തണലിലും വളർന്ന, അവർ പാട്രണൈസ് ചെയ്ത, അവരുടെ ഒരു രക്ഷാകർത്തൃത്വത്തിൽ വളർന്ന കേരളത്തിലെ സ്റ്റൈലൈസ്ഡ് കലകൾക്കാണ് പലപ്പോഴും, ശൈലീകൃത കലകൾക്കാണ് നമ്മൾ ക്ലാസിക്കൽ എന്ന് വിളിച്ചത്. അതേസമയം ഫോക്കിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു തീർപ്പും ഇല്ലാത്തതുകൊണ്ട് ഫോക്ക് എന്താണെങ്കിലും ഫോക്ക് എന്നുള്ളൊരവസ്ഥ, അത് ഇതല്ലാത്തതൊക്കെ ഫോക്ക്, അപരമായവയൊക്കെ മലിനമാണ് എന്നൊരു യുക്തി ഉണ്ടല്ലോ. അത് നമ്മുടെ ദേശീയതാ യുക്തിയിലും നമ്മുടെ ജാതി യുക്തിയിലും ഒക്കെ പ്രവർത്തിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ അതർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്തുള്ളൊരു കാര്യങ്ങളെല്ലാം മലിനമാണ്. അതിനെ നമ്മൾ ഫോക്ക് എന്ന് എളുപ്പത്തിൽ വിളിക്കുകയാണ്. അപ്പം സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഡാൻസ് ഫോം അല്ല എങ്കിൽ പിന്നെ അത് ഫോക്കാണ്, ദാറ്റ്സ് ഓൾ. അങ്ങനെ വന്നപ്പോൾ ഫോക്ക് ഡാൻസ് വേറൊരു സാധനമായി മാറി. ക്രമേണ യുവജനോത്സവത്തിൻ്റെ വർഷാവർഷമുള്ള പഠനങ്ങളും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയും അതിൻ്റെ അവതരണമായിട്ട് അതിനൊരു ഘടന കൈവന്നു. അങ്ങനെ ഫോക്ക് ഡാൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നെ ഡെവലപ്പ് ചെയ്യുകയും ഫോക്ക് ഡാൻസ് പിന്നീട് വളരെ ജനപ്രിയമായ ഒരു ഇനമായി. ഇപ്പോഴും യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ ജനക്കൂട്ടം കാണുന്നൊരു ഒരു സ്റ്റേജ് ആയിരിക്കും നാടോടി നൃത്തം നടക്കുന്ന സ്റ്റേജ്. അങ്ങനെ അത് മാറുകയും ചെയ്തു. യുവജനോത്സവം കാര്യമായി മുടങ്ങുന്നില്ല. മുടങ്ങിയ ഒരു സന്ദർഭം ഇപ്പോൾ നമുക്ക് പരിചയമുള്ളത് കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്താണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് യൂത്ത് ഫെസ്റ്റിവൽ മുടങ്ങുന്നത്. അല്ലാതെ യൂത്ത് ഫെസ്റ്റിവൽ മുടങ്ങിയിട്ടില്ല. പിന്നെ മുടങ്ങിയ ഒരു സമയം 1966, 1967, 1976, 1977 ഈ നാല് വർഷങ്ങളിൽ അതിനു മുമ്പ് യൂത്ത് ഫെസ്റ്റിവൽ മുടങ്ങിയിട്ടുണ്ട്. പല കാരണങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ഇടമുറിയാതെയാണ് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത്. 60കളോടുകൂടി വന്ന പ്രധാനപ്പെട്ടൊരു മാറ്റം, ഏതാണ്ട് 1958 മുണ്ടശ്ശേരി മാഷ നേതൃത്വത്തിൽ കലോത്സവം നടക്കുന്നു. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും സർക്കാർ വളരെ ഗൗരവമായി തന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു നേതൃത്വം ഏറ്റെടുക്കാൻ തുടങ്ങി. സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് വന്നു. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ നേരിട്ട് തന്നെ യൂത്ത് ഫെസ്റ്റിവലിനകത്ത് പങ്കെടുക്കാൻ തുടങ്ങി. ക്രമേണ അതൊരു അമച്വർ കലാമേള എന്നുള്ളതിൽ നിന്ന് മാറി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കലാമേളയായി മാറി.
ഇതിൻ്റെ ഒരു ഒരു എക്കണോമിക്കൽ ബേസ് പരിശോധിക്കുകയാണെങ്കിൽ 10,000 പരം ചെറിയൊരു രൂപയ്ക്കാണ് ആദ്യത്തെ കലോത്സവം നടത്തുന്നതെങ്കിൽ ഇത്തവണത്തെ നമ്മുടെ കലോത്സവം 1.5 കോടി രൂപയാണ് സർക്കാർ ബജറ്റിൽ യുവജനോത്സവത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ ക്രമേണ സർക്കാരിൻ്റെ ബജറ്റിൽ തന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി യൂത്ത് ഫെസ്റ്റിവൽ ക്രമേണ മാറുകയും ചെയ്തു. ഇതിൻ്റെ ചരിത്രപരമായി ഇതിൻ്റെ പരിണാമത്തിന്, ഇതിനകത്തെ കലകളെ സംബന്ധിച്ച പരിഷ്കരണത്തിന് ഇതിനൊക്കെ പല പല ഘട്ടങ്ങളുണ്ട്, ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ട് ഞാൻ പരിശോധിക്കുന്നില്ല. ഏതാണ്ട് ഒരു 76 ആയപ്പോഴാണ് ഇന്നത്തെ കലോത്സവത്തിൻ്റെ ഒരു ഘടന ക്രമേണ കൈവരുന്നത്. അതിൽ 76 ആയപ്പോഴേക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റം, കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങളെല്ലാം എത്തിക്കണം യുവജനോത്സവത്തിൽ എന്നൊരു വാദം ശക്തിപ്പെട്ടു വന്നു. ഇത് യൂത്ത് ഫെസ്റ്റിവലിൽ മാത്രമായിട്ട് ശക്തിപ്പെട്ടു വരുന്നൊരു കാര്യമല്ല. തനത് എന്ന് പറയുന്നത് 1970 ഒരു പ്രധാനപ്പെട്ട വാദമായിരുന്നു. അത് നാടകരംഗത്തും കലാരംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ ഉന്നയിക്കപ്പെട്ടൊരു വാദമാണ് ഈ തനത് വാദം എന്ന് പറയുന്നു. അത് മിക്കവാറും എല്ലാവർക്കും ആ കാലത്തെ ചർച്ചകൾ പരിചയമുള്ളവർക്കൊക്കെ സുപരിചിതമായിരിക്കും. നാടകരംഗത്തൊക്കെ നടന്ന മാറ്റങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നു നമ്മുടെ കലകൾ, കേരളീയ കലകൾ അതിന് കിട്ടേണ്ട പ്രാധാന്യം. അപ്പോൾ അതിൽ കുറേ തർക്കങ്ങളൊക്കെ ആ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. രാമചന്ദ്രൻ നായർ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നടക്കുന്ന പരിഷ്കരണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഡിബേറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ തനത് കലകൾ വേണോ മറ്റ് കലകൾ വേണോ എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. അപ്പം മറ്റ് കലകൾ എന്ന നിലയ്ക്ക് വിവക്ഷിക്കപ്പെടുന്ന ഭരതനാട്യം, കൂച്ചിപ്പുടി ഇതൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ യുവജനോത്സവത്തിൻ്റെ കളറ് പോവും, അതിൻ്റെ ഒരു നിറം മങ്ങും എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി. മാത്രമല്ല അത് പഠിക്കണ്ടേ കുട്ടികൾ, നമ്മളൊരു പാൻ ഇന്ത്യ പെർസ്പെക്റ്റീവിൽ ഇതിനെ കാണണ്ടേ എന്ന ചോദ്യവും ഉന്നയിക്കപ്പെട്ടു. അത് വളരെ പ്രസക്തമായൊരു ചോദ്യവുമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു മിശ്രണം നടന്നു. അഭിപ്രായ സമന്വയമാണല്ലോ നമ്മൾ ഈ സർക്കാരിൻ്റെ ഒരു സ്വഭാവം. അതല്ലാതെ കലകളെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കാനൊന്നും ഒരു ഭരണകൂടത്തിന് യാതൊരു അവകാശവും ഇല്ലാത്തതുകൊണ്ട് സമാധാനപരമായ ചില സമവായങ്ങളിലെത്തുകയും കേരളീയ കലകളെയും ഉൾപ്പെടുത്താം എന്ന് വന്നു. അപ്പോൾ കേരളീയ കലകൾക്ക് പ്രാധാന്യം, എന്നാൽ അതോടൊപ്പം മറ്റ് കലകളും എന്നൊക്കെ കടലാസിലുണ്ടായെങ്കിലും സത്യത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെയാണ് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇനങ്ങളായി തുടർന്ന് കലോത്സവത്തിൽ മാറുന്നത്. അതിന് കാരണം കടലാസിൽ തീരുമാനിച്ച പോലെയല്ല ഇത് പ്രായോഗികവൽക്കരിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്നതിൻ്റെ ഒരു മാറ്റമായിരുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുന്നു, അഥവാ കലയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവർ അഡ്രസ്സ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കപ്പെടുന്ന 1976 മുതൽ 80 വരെയുള്ള ഘട്ടത്തിലെ ഈ പരിഷ്കരണത്തിലാണ്. അത് ഒന്ന്, എന്തിനെയാണ് നമ്മൾ ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് മത്സരിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ്. വളരെ ലളിതമായി അത് ശൈലീകൃത കലകൾ പഠിക്കുന്നവർ കുറച്ച് കേമന്മാരും അതല്ലാത്തവർ അത്ര കലാകാരന്മാരൊന്നും അല്ലാത്തവരും എന്ന കാര്യം അതോടുകൂടി തന്നെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഒരു ക്രൗഡ് സൈക്കിയിൽ അഥവാ നമ്മുടെ ഒരു മോബിൽ എന്നൊക്കെ പറയാം, അത് വേരൂന്നി കഴിഞ്ഞിരുന്നു ആ ചിന്ത. അപ്പോൾ കലാതിലകമാവുന്നു ഒരാൾ, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് അറ്റ് ഓൾ ആ കുട്ടി ഭരതനാട്യമോ കുച്ചിപ്പുടിയോ പഠിച്ചൊരു നർത്തകിയായിരിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ കല എന്ന് വെച്ചാൽ എന്താണ്? ആർട്ട് എന്ന് വെച്ചാൽ അത് ശാസ്ത്രീയ നൃത്തം പഠിക്കലാണ് എന്ന് പറയുന്നൊരു സെൻസ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇത് സത്യത്തിൽ കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു സെൻസ് അല്ല, അതിന് പുറത്ത് ദേശങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഇപ്പം രുക്മിണി ദേവി അരുണ്ടേലിൻ്റെ കാലം മുതൽ ഭരതനാട്യത്തിൽ നടക്കുന്നൊരു മാറ്റത്തിൻ്റെ ഭാഗമായി മദ്രാസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പണ്ട് ഭരതനാട്യം ഇഷ്ടപ്പെടാതിരുന്ന മേൽജാതികളൊക്കെ ഭരതനാട്യത്തിൻ്റെ അപ്പോസ്തലന്മാരായി മാറിയൊരു കാലമാണ് ഈ ആധുനികതയുടെ കാലം. പണ്ട് സതിരാട്ടം എന്ന് വിളിച്ചിരുന്ന ഭരതനാട്യം ഈ താണജാതിക്കാരുടേതായിരുന്നു. തമിഴ്നാട്ടിലെ വെള്ളാള സമൂഹം അങ്ങനെ താണജാതിക്കാരുടെ ആയിട്ടാണ് ഭരതനാട്യം കണ്ടിരുന്നത്. ഭരതനാട്യം എന്ന പേരന്നില്ല, സതിരാട്ടമാണ്, പിന്നെ ദേവദാസികളാണ് അത് ചെയ്യുന്നത്. പക്ഷേ രുക്മിണി ദേവി അരുണ്ടേൽ ചെയ്തൊരു മാറ്റം എന്താ വെച്ചാൽ, അരുണ്ടേൽ, കൃഷ്ണയ്യർ അങ്ങനെ തുടങ്ങിയ ആ കാലത്തെ കലാചിന്തകരൊക്കെ ചെയ്ത, കലാപ്രവർത്തകർ ചെയ്തൊരു മാറ്റം ബ്രാഹ്മണിക് എലീറ്റ്നെസ്സിനകത്തേക്ക് ഇതിനെ ഇങ്ങോട്ട് ചേർത്തു എന്നതാണ്. അപ്പോൾ പണ്ട് ആട്ടക്കാരികൾ, അവർക്ക് പറഞ്ഞിരുന്നൊരു പേരാണ് കൂത്ത് നടത്തുന്ന സ്ത്രീകൾ എന്ന നിലയ്ക്ക് കൂത്തച്ചികൾ എന്ന് വിളിച്ചിരുന്ന നർത്തകികളെയൊക്കെ പരിഹസിച്ചിരുന്ന, അത് അശ്ലീലമായി പറഞ്ഞിരുന്ന തമിഴ് ബ്രാഹ്മണർ തന്നെ പിന്നെ ഭരതനാട്യത്തിൻ്റെ വക്താക്കളായി മാറുകയും അവസാനം ഈ കല്യാണം കഴിക്കുന്ന മറ്റേ വ്യവസ്ഥാപിത വ്യാദാസിതിക കല്യാണത്തിലെ പെൺകുട്ടിയുടെ ഒരു യോഗ്യതയായിട്ട് അവൾ ആട്ടവും പഠിച്ചുകിറാർ കത്തിക്കിറാർ എന്ന് പറയുന്നൊരു യുക്തി രൂപപ്പെടുകയും ചെയ്തു. അതൊരു ഒരു വലിയ ചരിത്രപരമായ മാറ്റമാണ്. കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യോഗ്യതയായി മാറുന്ന ബ്രാഹ്മണ സമൂഹം ഡെവലപ്പ് ചെയ്തു.
ഇതിൻ്റെ തന്നെ മറ്റൊരു തരം റിപ്ലിക്കയെ നമുക്ക് കേരളത്തിൽ കാണാം. കേരളത്തിൽ നമ്മൾ കലയായി അംഗീകരിച്ചത് ഒന്ന് ഈ ക്ലാസിക്കൽ ആർട്ട് ഫോംസിനെയാണ്. രണ്ടാമത് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കൃത്രിമ കലകൾ വന്നു. അതായത് കഥകളി, കൂടിയാട്ടം എന്നിവയ്ക്കൊക്കെ ഒരുപാട് കാലത്തൊരു പാരമ്പര്യമുണ്ട്. ഇത് ചരിത്രപരമായി കേരളത്തിൽ രൂപപ്പെട്ടു വന്ന കലകൾ തന്നെയാണ്. ആ കല യഥാർത്ഥത്തിൽ മൗലികമായ കലകളാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കഥകളിക്ക് ഉള്ള ചരിത്രം അത്ര പ്രാചീനമൊന്നുമല്ല. ഒരഞ്ച് നൂറ്റാണ്ടിലെ ചരിത്രം, ആറ് നൂറ്റാണ്ടിൻ്റെ പരമാവധി വലിച്ചു പിടിച്ചാൽ ഉള്ള ചരിത്രമേ കഥകളിക്ക് പറയാനുള്ളൂ. കൂടിയാട്ടത്തിനാണെങ്കിൽ അതിനേക്കാൾ കുറേ കൂടി ദീർഘമായൊരു ഒരു പഴയ ചരിത്രം പറയാനുണ്ട്. നമ്മുടെ സംസ്കാരത്തിലെ അനേകം കലാഘടകങ്ങൾ ചേർന്നും പലതരത്തിലുള്ള കലാരൂപങ്ങളിലെ കലാംശങ്ങൾ ചേർന്നും ഒക്കെ ക്രമേണ ശൈലീകരിച്ച് ഡെവലപ്പ് ചെയ്തതാണ് കഥകളി ആയാലും കൂടിയാട്ടമായാലും. അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭരതനാട്യമായാലും മറ്റേ പിന്നീട് വരുന്ന കുച്ചിപ്പുടിയാണെങ്കിലും മറ്റ് കലാരൂപങ്ങളെല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇതിനോട് ക്ലാസിക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടിച്ചേർത്ത വേറൊരു കലാരൂപം കേരള നടനം എന്ന് പറയുന്നൊരു കാര്യമായിരുന്നു. കേരള നടനം എന്താണ് എന്നത് വലിയൊരു ഒരു സംശയാസ്പദമായ ചോദ്യമാണ്. അപ്പോൾ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു കലാരൂപം നമ്മുടെ നാട്ടിൽ മുമ്പേ ഉണ്ട്. സ്വാതിയുടെ കാലത്തെ ഉള്ള കലാരൂപമാണ്. പിന്നീട് അത് കലാമണ്ഡലത്തിൽ വരുന്നു, മാറ്റങ്ങൾ വരുന്നു. മോഹിനിയാട്ടമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു കേരള നടനം അല്ല. നടനം എന്നതിന് നമ്മൾ ജെൻഡറൊക്കെ കടന്നൊരു അർത്ഥം നമ്മൾ പുതിയൊരു ആധുനിക അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ കഥകളിയും ഒരു നൃത്തരൂപമാണ്. അപ്പോൾ കഥകളി ഒരു കേരള നടനമാണ്. പക്ഷേ യുവജനോത്സവത്തിൽ നമ്മൾ പറയുന്ന കേരള നടനം ഇതൊന്നുമല്ല. അത് കലാമണ്ഡലം ഉണ്ടായതിനു ശേഷം, ഏതാനും വർഷങ്ങൾക്ക് ശേഷം, കലാമണ്ഡലത്തിൽ നിന്ന് കഥകളിയിൽ നിന്നൊക്കെ ക്രമേണ ആദ്യം കഥകളി പഠിക്കുകയും പിന്നെ കഥകളിയിൽ നിന്ന് വിട്ട് പുറത്ത് ശാന്തിനികേതനത്തിലേക്കും മറ്റുമൊക്കെ പോയ കുറച്ച് കഥകളി ആചാര്യന്മാരൊക്കെ ജനപ്രിയമാവാനായി, അതായത് കഥകളി ഒന്നും ഒരിക്കലും കാണാത്ത പുറത്തുനിന്ന് വരുന്ന വിദേശികൾക്കും അതർ സ്റ്റേറ്റിൽ പെടുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി വളരെ ലൈറ്റായിട്ട്, വളരെ ലളിതമാക്കി, വേറൊരു തരത്തിൽ പറഞ്ഞാൽ വളരെ സൂപ്പർഫിഷ്യലാക്കി കഥകളിയത്തെ സാധനങ്ങൾ അവതരിപ്പിക്കുന്നൊരു ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ തന്നെ വേറൊരു തരം പതിപ്പായിട്ടാണ് ഈ കേരള നടനം ക്രമേണ രൂപപ്പെടുന്നത്. സത്യത്തിൽ കേരള നടനം എന്ന് പറയുന്ന ഒരു കലാരൂപം സ്വാഭാവികമായി നമ്മുടെ നാട്ടിലില്ല. നിങ്ങൾക്ക് കഥകളി കളിക്കുന്ന സ്ഥലങ്ങൾ വേറെ കാണാം, യുവജനോത്സവം അല്ലാതെ. മറ്റേ കുച്ചിപ്പുടി കളിക്കുന്ന സ്ഥലങ്ങൾ വേറെയുണ്ട്, ഭരതനാട്യം കളിക്കുന്ന വേദികളുണ്ട്. പക്ഷേ കേരള നടനം എന്ന് പറയുന്നൊരു സാധനം വേറെ എവിടെയുമില്ല. യുവജനോത്സവത്തിലാണ് നിൽക്കുന്നത് ആ കലാരൂപം എന്ന് പറയുന്നത്. അപ്പോൾ കേരള നടനം എന്ന് പറയുന്ന ഒരു കൃത്രിമ കലയെ നിർമ്മിച്ചെടുത്ത് അതും ക്ലാസിക്കൽ എന്ന് എണ്ണി. ഒന്ന്, ക്ലാസിക്കലിൻ്റെ ഇപ്പുറത്ത് ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഫോക്ലോറുമായോ ഫോക്കുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യത്തെയാണ് ഫോക്ക് ഡാൻസ് എന്ന് നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിൽ വിളിച്ചത്. അത് ഒരു നമ്മുടെ നാട്ടിൽ മുൻപ് മുതലേ പ്രചാരത്തിലുള്ള, എല്ലാ നാട്ടിലുമുള്ള വളരെ ജനപ്രിയമായ സ്റ്റെപ്പുകൾ അടങ്ങുന്ന ഒരു ഡാൻസ് ഫോം, വളരെ അയഞ്ഞ ഘടനയുള്ളൊരു ഡാൻസ് ഫോമിനെ ഈ നാടോടി പാരമ്പര്യം എന്ന പേരിൽ ഏതെങ്കിലും നിലയ്ക്ക് സബാൾട്ടേൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു ഐഡൻറ്റിറ്റിയുള്ള ഏതെങ്കിലും ഒരു ഒരു കഥാപാത്രത്തെ എടുത്ത് എന്തെങ്കിലും കൃത്രിമമായ വരി എഴുതി ആ വരിയെ സ്റ്റേജിലെത്തിക്കുന്ന ഒരു ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത് കുറത്തിയാവാം, കുറവനാവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പോൾ ഇവർ വരുന്നു. പിന്നെ ക്രമേണ അതിനൊരു ഒരു രൂപം കൈവരുന്നത് വലിയ തമാശയായിട്ടാണ്. അതായത് ആദ്യം സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു ഡാൻസ് ഉണ്ടാവണം, ഒരു ആകെ ഒരു ഓടി സ്റ്റേജ് നിറച്ച് ഓടുന്നൊരു ഒരു ഡാൻസ് ഉണ്ടാവും. അതിനുശേഷം ഒരു കഥയായിരിക്കും അത്. അത് എന്തെങ്കിലും പെരുന്തച്ഛൻ എന്നൊക്കെ ഉള്ള പേരിൽ മുമ്പ് ഈ പ്രസിദ്ധമായ സംഭവം, അങ്ങനെ എന്തെങ്കിലും ഒരു കഥയുണ്ടാവും. അപ്പോൾ ഈ കഥയുടെ ഡ്രാമ ഇങ്ങനെ പിന്നെ അവതരിപ്പിക്കും. ആ ഡ്രാമയിൽ വളരെ വളരെ സ്തോപജനകമായ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം സ്റ്റേജിൽ കരയണം, വീഴണം, അങ്ങനെ ഭയങ്കര അഭിനയങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ആ ഒരു കഥയുടെ ക്ലൈമാക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആദ്യ ഭാഗത്തെ പോലെ തന്നെ ആകെ സ്റ്റേജിലൊരു ചാടി മറിഞ്ഞൊരു ഡാൻസൊക്കെ കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രമേയം എന്താ എന്നത് ക്രമേണ അപ്രസക്തമായി മാറി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആനുകാലിക പ്രമേയങ്ങൾ എന്നായി. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രശ്നം കോവിഡ് കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോവിഡ് വന്നു എന്നത് ഒരു ഫോക്ക് ഡാൻസായി അവതരിപ്പിക്കാം. അപ്പം കോവിഡ് വന്ന ഒരു നാടോടി സ്ത്രീ, അപ്പോൾ ആദ്യം ഡാൻസ് ചെയ്യുന്നു, പിന്നീട് പനിയാവുന്നു, വിറച്ച് നിലത്ത് വീഴുന്നു, പിന്നെ അവസാനം വാക്സിൻ എടുക്കുന്നു, അല്ലെങ്കിൽ എക്സെട്ര എക്സെട്ര എങ്ങനെയാണ് വെച്ചാൽ രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ കോവിഡ് വന്ന് മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ കോവിഡ് ആയിട്ട് മരിച്ച അമ്മയുടെ മകൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലോട്ട് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്കത് അവതരിപ്പിക്കാം എന്ന് വന്നു. സത്യത്തിൽ ഇതിനകത്ത് സ്റ്റെപ്പുകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സിനിമാറ്റിക് ഡാൻസ് എന്ന പേരിൽ ഇപ്പോൾ വ്യവഹരിക്കുന്ന അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഫോക്ക് ഡാൻസിനകത്തുള്ളത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചിട്ടയൊന്നും ഇല്ല. അതൊരു കുഴപ്പമൊന്നുമല്ല.
പക്ഷേ വളരെ പ്രാഥമികമായ ഒരു ചോദ്യം നമ്മളവിടെ മിസ് ചെയ്യും എന്നാൽ പിന്നെ സിനിമാറ്റിക് ഡാൻസ് അങ്ങ് കളിച്ചാൽ പോരെ. സിനിമാ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നത് തെറ്റാണ് എന്നാണ് ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു ബോധം. അത് സത്യത്തിൽ ഒരു നോൺസെൻസ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. സിനിമാ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? സിനിമയിൽ അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കാൻ പാടില്ല. ഇപ്പോഴും മാനുവലിലുണ്ടത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സിനിമാ പാട്ട് വിരുദ്ധത പ്രധാനമാണ്. സത്യത്തിൽ സിനിമയിൽ കാണുന്ന അതേ തരം സ്റ്റെപ്പുകൾ കളിക്കുന്ന ഒരു ഡാൻസ് ആണെങ്കിൽ അത് വളരെ വൃത്തിയായിട്ട് സിനിമാ പാട്ടിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ സിനിമാ പാട്ട് അവിടെ അനുവദിക്കില്ല, അതിന് വേറെ റെക്കോർഡിംഗ് ഒക്കെ നടത്തിയൊരു പാട്ട് വേണം. എന്നാൽ വളരെ വൃത്തിയായ വെസ്റ്റേൺ ഡാൻസിനൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ഫോമാണ്. എന്നാൽ അത് വൃത്തിയായി പഠിച്ച് കുട്ടികളെ അവതരിപ്പിക്കുന്ന അങ്ങനെ ഒരു ഇനം ഇല്ലതാനും. ഒരു ബ്രേക്ക് ഡാൻസ് സത്യത്തിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല എന്ന ചോദ്യം അപ്പുറത്തുണ്ട്. ബ്രേക്കിലെ സ്റ്റെപ്പ് അടക്കം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാടോടി നൃത്തം ചെയ്തുകൂടെ എന്നാണ് അതിനുള്ളൊരു ഉത്തരം. ഇത് വളരെ വിചിത്രമായ ഒരു ഉത്തരങ്ങളും വിചിത്രമായ ഫോർമാറ്റുമാണ് ഈ ഡാൻസിനകത്ത് ഉണ്ടായി വന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള വളരെ എന്താ പറയുക, അസംബന്ധം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഇത്തരം യുക്തിരഹിതമായ കലാമത്സരങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും ക്രമേണ യുവജനോത്സവത്തെ എത്തിച്ചത് കലയിൽ നിന്ന് അതിന് വല്ലാത്തൊരു അകലം കൈവന്നു. അതായത് ആർട്ട് എന്ന് പറയുന്നത് എന്തിനാണോ അത് നിർവഹിക്കുന്നൊരു ഒരു പ്രോസസ്സിലും ഈ കലോത്സവം പങ്കെടുക്കുന്നില്ലയോ എന്ന ഒരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. അത് വളരെ സങ്കടമായി തീരുന്നൊരവസ്ഥ വന്നു.